ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഈ ഒരു ക്വസ്റ്റ്യന് സോൾവ് ചെയ്യുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യന് ഷോ ദാറ്റ് 16 × 4 + −5 = 16 × 4 + 16 × −5. ഇത് ശരിക്കൊരു പ്രോപ്പർട്ടിയാണ്, അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി, വിതരണ നിയമം. നമ്മൾ ഈ 16നെ ഈ 4നും കൊടുക്കുക, ഈ 16നെ ഈ −5നും കൊടുക്കുക. കണ്ടോ, 16നെ 4നും കൊടുത്ത് 16നെ −5നും കൊടുത്ത്, അതായത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ആ ഒരു നിയമമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ നിയമം, ഈ ലോ ശരിയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനാ പറയുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോ ദാറ്റ് എന്ന് വരും, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എന്ന് വരും, അല്ലെങ്കിൽ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് വരും, ഇങ്ങനൊക്കെ വരും. അത് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചെടുക്കാതെ ആദ്യം ഈ പാർട്ട് മാത്രം ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. പിന്നെ ഈ പാർട്ട് മാത്രം ചെയ്യാം, അപ്പോൾ ഒരു ആൻസർ കിട്ടും. ആ രണ്ട് ആൻസറും ഈക്വലായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയാം ഇത് രണ്ടും ഈക്വലാണെന്ന്, കാരണം അത് രണ്ടും നമുക്ക് ഈക്വലായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം. ഈ സൈഡ് ലെഫ്റ്റ് സൈഡും ഇത് റൈറ്റ് സൈഡുമാണ് ഇക്വേഷൻ്റെ. അപ്പോൾ ഇതിനെ നമ്മൾ LHS എന്ന് പറയും, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇതിനെ നമ്മൾ RHS എന്ന് പറയും, റൈറ്റ് ഹാൻഡ് സൈഡ്. LHS = RHS. LHS = RHS. അപ്പോൾ നമ്മൾ ഫസ്റ്റ് LHS കണ്ടെത്തുക. LHS എന്താ തന്നത്? 16 × 4 + −5. അപ്പോൾ ഈ ഇത് ഇൻറ്റിജേഴ്സിൽ പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും കുറിച്ചിട്ട് നന്നായിട്ട് അറിയുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് തെറ്റിപ്പോവും. ഇൻറ്റിജേഴ്സിൻ്റെ ക്ലാസ് ഞാൻ അതിന് മുമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഫസ്റ്റ് ഈ പാർട്ടാണ് ചെയ്യുന്നത് കേട്ടോ, ഫസ്റ്റ് LHS. അപ്പോൾ 16 × 4 + −5, അത് മാത്രം എടുത്താൽ മതി. സമം അതിനെ സോൾവ് ചെയ്യാണേ. നമ്മളിങ്ങനെ വന്ന ആദ്യം എന്താ ചെയ്യുക, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. ഈ ബ്രാക്കറ്റ് എന്തിനാണെന്നറിയോ, −5 ബ്രാക്കറ്റാണ്. ഈ മൈനസ് ചാടി പോകാതെക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള ബ്രാക്കറ്റാണിത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ 4 + −5 ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഈ 16 അവിടെ നിൽക്കട്ടെ, ഇനി 4 + −5. ഇതൊരു പോസിറ്റീവ് നമ്പറാണ്, ഇതൊരു നെഗറ്റീവ് നമ്പറാണ്. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും ആഡ് ചെയ്യാൻ വന്നാൽ, കൂട്ടാൻ വന്നാൽ നമ്മളെങ്ങനെ ചെയ്യും, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചതിനു ശേഷം വലിയ സംഖ്യയുടെ ചിഹ്നം ചേർത്ത് കൊടുക്കും. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക. ഇതിപ്പോൾ നമ്പർ 5 ഇവിടെയാണെങ്കിലും നമ്മൾ വലിയ സംഖ്യ ഏതാ നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് വലിയ സംഖ്യ 5 ആണ്. അപ്പോൾ നമ്മൾ 5ൽ നിന്ന് 4 കുറക്കുക, എന്താ കിട്ടുക, 1 എന്ന് കിട്ടി. ഇനി വലിയ സംഖ്യയുടെ ചിഹ്നം എന്താ, വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ്, ഇത് 1 ആണേ. 16 × −1 എന്ന് പറഞ്ഞാൽ എന്താ, 1 × 16 എന്ന് പറഞ്ഞാൽ 16. പിന്നെ എങ്ങനെയാണ് നമ്മൾ സൈന് കൊടുക്കുക മൾട്ടിപ്ലിക്കേഷനിൽ, രണ്ട് സംഖ്യകൾ ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ, ഗുണിക്കാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം സംഖ്യകളെ തമ്മിൽ ഗുണിക്കും, എന്നിട്ട് നമ്മൾ സൈന് നോക്കും, ഒരു സംഖ്യക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ നെഗറ്റീവ് കൊടുത്ത്, രണ്ട് സംഖ്യക്കും സൈൻ ഉണ്ടെങ്കിൽ ആ രണ്ട് സംഖ്യയും കൂടി, ആ രണ്ട് സൈനും കൂടി പോസിറ്റീവായിട്ട് മാറും. രണ്ട് നെഗറ്റീവ് അല്ലേ, അത് ഈ നെഗറ്റീവ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ബോണ്ട് ചെയ്യും. അതായത് ഒരു നെഗറ്റീവാണെങ്കിൽ ആൻസർ നെഗറ്റീവായിരിക്കും, രണ്ട് നെഗറ്റീവാണെങ്കിൽ ആൻസർ പോസിറ്റീവായിരിക്കും, മൂന്ന് നെഗറ്റീവാണെങ്കിലോ ഇത് രണ്ടും പോസിറ്റീവാകും, ഒരു നെഗറ്റീവ് ബാക്കിയാവും. അതായത് നെഗറ്റീവ് സൈനിൻ്റെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ 1, 3, 5, 7, 9 അങ്ങനെ, ഇതിപ്പോൾ കണ്ടോ 1, 3, 1 ആയപ്പോൾ നെഗറ്റീവ്, 3 ആയപ്പോൾ നെഗറ്റീവ്, 5 ആവുമ്പോഴും നെഗറ്റീവായിരിക്കും, 7 ആവുമ്പോഴും നെഗറ്റീവായിരിക്കും. ഒറ്റ സംഖ്യകളായിട്ട് ഇങ്ങനെ സൈന് വരികയാണെങ്കിൽ അതൊക്കെ നെഗറ്റീവായിരിക്കും. എന്തിൻ്റെ കേസിൽ, മൾട്ടിപ്ലിക്കേഷൻ. അതേപോലെ തന്നെ ഡിവിഷൻ കേട്ടോ, ഇരട്ട സംഖ്യകളായിട്ടാണെങ്കിലോ സൈൻ വരണേ, 2, 4, 6 അങ്ങനെ വരികയാണെങ്കിൽ എപ്പോഴും പോസിറ്റീവായിരിക്കും. അപ്പം 4, 1, 2, 3, 4 നെഗറ്റീവ് ചിഹ്നങ്ങൾ
ഗുണിക്കാൻ വന്നാൽ ഇത് രണ്ടും പോസിറ്റീവ് ആവും, ഇത് രണ്ടും പോസിറ്റീവ് ആവും. അപ്പോൾ ഒക്കെ പോസിറ്റീവായി, അപ്പോൾ ആൻസർ പോസിറ്റീവായിരിക്കും. ഇതൊക്കെ ഞാൻ ഇൻറ്റിജേഴ്സിൻ്റെ ക്ലാസ്സിൽ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? -16 LHS ഇട്ടോ, LHS നമുക്ക് -16 എന്ന് കിട്ടി. ഇനി നമുക്ക് RHSും കൂടി -16 എന്ന് കിട്ടണം, അപ്പോഴാണ് നമ്മൾ ഈ ലോ ശരിയാണെന്ന് പറയാം. അപ്പോൾ RHS കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം RHSിൽ വന്ന ആ ചോദ്യം, അതായത് ആ നമ്പേഴ്സ് നമ്മളൊന്ന് എടുത്തെഴുതാം. 16 × 4 + 16 × -5 = 16 × 4 ഫസ്റ്റ് ചെയ്യാം. 4 × 6 = 24. അപ്പം നമ്മൾ 4 എന്ന് എഴുതി, ബാക്കി 2 ഉണ്ട്. 1 × 4 = 4 + 2 = 6 64. ഇനി ഈ പ്ലസ്, നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ 16 × -5, അപ്പം നമ്മൾ 16 × 5 ചെയ്യുക. 6 × 5 = 30, ബാക്കി 3. 1 × 5 = 5, 5 + 3 = 8. അപ്പം നമുക്ക് 18 എന്ന് കിട്ടിട്ടോ. അപ്പം ഞാൻ ഇവിടെ 18 ഇട്ടേ. 18 ഇട്ടപ്പോൾ പോരാ, പിന്നെ എന്താ ചെയ്യേണ്ടത്? സൈനും കൂടി നോക്കണം. ഇവിടെ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നേരെ 64 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 16 - 5 ആണ്, അപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യ. അപ്പോൾ നമ്മളിവിടെ മൈനസ് എന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെങ്ങനെ ചെയ്യുക? 64 + -80. 64 + -80 എന്ന് പറഞ്ഞാൽ 64 - 18 എന്നാണ്. അപ്പം ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും കൂടി ആഡ് ചെയ്യാൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക. അപ്പോൾ നമ്മൾ 80 നിന്ന് 64 കുറക്കുക. 80 × 64. 0 നിന്ന് 4 കുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഇവിടുന്ന് ബോറോ ചെയ്യും, ഒന്ന് കടം വാങ്ങും. എന്നിട്ട് 0 നമ്മൾ 10 ആക്കും, 8 എന്താകും? 7 എന്നാകും. 10 ൽ നിന്ന് 4 കുറച്ചാൽ 6, 7 ൽ നിന്ന് 6 കുറച്ചാൽ 1. അപ്പോൾ നമുക്ക് 16 കിട്ടി. 16. പിന്നെ എന്താ വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം. എന്താ വലിയ സംഖ്യയുടെ ചിഹ്നം? നെഗറ്റീവ്. 16 - -16 അല്ലേ. അപ്പം നമുക്ക് LHSഉം RHSഉം ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം? ഇത് ശരിയാണ് എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്തെഴുതണം? ദെയർഫോർ എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും എഴുതി വെക്കുക. 16 × 4 + -5 = 16 × 4 + 16 × -5. രണ്ട് പേരും വരച്ചേക്കാം. ഇങ്ങനെയാണ് നിങ്ങളിത് എക്സാമിന് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ കാണുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ചെയ്ത് പോരുത്. ഈ സൈഡും അങ്ങനെയും ചെയ്യാം, ഈ സൈഡും ചെയ്യുക, ഈ സൈഡും ചെയ്യുക, അവസാനം 16 = 16 എന്ന് വരും. അങ്ങനെ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പം നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ഭാഗം ചെയ്യുക, എന്നിട്ട് ആൻസർ കിട്ടും. പിന്നെ അടുത്ത ഭാഗം ചെയ്യുക, അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടും. അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 21 × -9 - -2 = 21 × -9 - 21 × -2. ഇതും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് LHS ചെയ്യുക, പിന്നെ RHS ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താണെന്നറിയില്ലേ? A × B + C എന്ന് പറഞ്ഞാൽ എന്താണ്? A × B + A × C ആണ്. A × B + A × C ആണ്. അതേപോലെ തന്നെ ഇവിടെ മൈനസും. A × B - C എന്ന് പറഞ്ഞാൽ A × B - A × C ആണ്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കേട്ടോ, അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും കേസിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യുക, LHS. അപ്പോൾ ഞാൻ ആദ്യം അത് എഴുതട്ടെ. 21 × -9 - -2. ആദ്യം നമ്മൾ ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, ഈ ബ്രാക്കറ്റ് എന്താണെന്ന് വിചാരിക്കണ്ട. എന്താണ് ഈ മൈനസ് ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് ഈ ബ്രാക്കറ്റ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളത് ചെയ്യണം. അപ്പോൾ 21
അവിടെ തന്നെ ഉണ്ട് കേട്ടോ, മാറ്റമൊന്നുമില്ലാതെ. ഇനി മൈനസ് നയൻ മൈനസ് മൈനസ് ടു. അപ്പോൾ ഇവിടെ രണ്ട് മൈനസ് കാണുന്നുണ്ടല്ലോ, ഈ രണ്ട് മൈനസും കൂടി ബോണ്ട് ചെയ്തിട്ട് പ്ലസ് ആകും. നിങ്ങളിങ്ങനെ ചിന്തിച്ച് വെച്ചാൽ മതി, ഇങ്ങനെ ഒരു ബ്രാക്കറ്റ്, അതിൻ്റെ ഉള്ളിലൊരു മൈനസ്, ഇതിൻ്റെ പുറത്തൊരു മൈനസ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് മൈനസിനും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് പറഞ്ഞു, ഇൻറ്റിജേഴ്സ് നെഗറ്റീവ് എങ്ങനെ രണ്ട് മൈനസ് വരുമ്പോൾ പ്ലസ് ആകുന്നു. അപ്പോൾ ഈ രണ്ട് മൈനസും കൂടി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുക, പ്ലസ് എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി എന്തായിട്ട് മാറും, പ്ലസ് എന്നായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ഇവിടെ എഴുതാം, മൈനസ് നയൻ പ്ലസ് ടു. അപ്പം എങ്ങനെ ആയത്, ഈ മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആയിട്ട് മാറി, ഈക്വൽ ടു 21 ഇൻറ്റു. ഇനി ഇത് സോൾവ് ചെയ്യാം, ഒരു മൈനസ് നയനും ഒരു പ്ലസ് ടു ആണ്, അതായത് ഒരു നെഗറ്റീവ് സംഖ്യ ഒരു പോസിറ്റീവ് സംഖ്യ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക. അപ്പോൾ 9-ൽ നിന്ന് 2 കുറച്ചാൽ 7, എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കുക, മൈനസ് 21 ഇൻറ്റു മൈനസ് 7. ഇനി അത് ചെയ്യുക, 21 ഇൻറ്റു 7, 1 × 7 7, 2 × 7 14. ഇപ്പം നമുക്ക് 147 എന്നാട്ട് കിട്ടുക. ഇനി സൈനിനെ മറക്കാൻ പാടില്ല, നോക്കുക ഇവിടെ സൈനില്ല, ഇവിടെ മാത്രമുള്ളൂ, അപ്പോൾ ഒരു നെഗറ്റീവ് ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും ആൻസർ, ഒരു നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ മൈനസ് 147. അപ്പോൾ നമുക്ക് LHS മൈനസ് 147 എന്ന് കിട്ടി. ഇനി RHS നമ്മളെങ്ങനെ ചെയ്യുക, നമ്മളത് ആദ്യം ഇവിടെ എടുത്തെഴുതുക, 21 ഇൻറ്റു മൈനസ് നയൻ മൈനസ് 21 ഇൻറ്റു മൈനസ് ടു. ഇവിടെ തന്നെ ഈക്വൽ ടു എന്നിട്ടിട്ട് ചെയ്താൽ മതി, ഞാൻ ഇവിടെ ചെയ്യാം, ഈക്വൽ ടു ഫസ്റ്റ് 21 ഇൻറ്റു മൈനസ് നയൻ ചെയ്യുക, 21 ഇൻറ്റു നയൻ ചെയ്യുക, 1 × 9 9, 2 × 9 18, 189. സൈന് മറക്കരുത്, നമ്മളിവിടെ സൈൻ ഇട്ടിട്ടില്ല, സൈന് ഇവിടെ ഒന്നുണ്ട്, ഇവിടെ നെഗറ്റീവ് ഇല്ല, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ്. അപ്പോൾ എന്താണ്, ഒരു പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും നെഗറ്റീവായിരിക്കും. അപ്പോൾ മൈനസ് 189. ഇനി ഈ മൈനസ് എന്ന് ചേർത്തിട്ടോ, ഇനി 21 × 2 21 × 2 എന്ന് പറഞ്ഞാൽ 42. സംശയമുള്ളവർ ഇവിടെ പോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1 × 2 2 × 2 4, 42. 42 എന്ന് കൊടുത്ത് ഇവിടെയുണ്ട് ഒരു മൈനസ്, ഇവിടെ മൈനസ്, ഇത് ഈ മൈനസിനെ മൈൻഡ് ചെയ്യണ്ട, ഇത് പ്ലസ് 21 മൈനസ് 2 ആണ്. അപ്പം ഞാൻ ഇവിടെ ഈ മൈനസ് കൊടുത്തിട്ടോ, ആൻസർ നമുക്ക് മൈനസ് 42 എന്ന് കിട്ടി. മൈനസ് 189 മൈനസ് മൈനസ് 42. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൈനസും മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റണം, പ്ലസ് ആക്കിയിട്ട് മാറ്റണം. നിങ്ങൾ അങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി, ഇങ്ങനെ രണ്ട് മൈനസ് അടുത്ത് കണ്ടാൽ നിങ്ങൾ നേരെ അതിനാണ് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ആലോ, ഇപ്പോൾ രണ്ട് മൈനസ് ഇങ്ങനെ അടുത്ത് കണ്ടാൽ അത് രണ്ടും കൂടി ബോണ്ട് ചെയ്തിട്ട് ഈ മൈനസുമൊക്കെ മറ്റേ മൈനസ് നേരെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും പ്ലസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ തെറ്റൂല, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ മൈനസ് 189 ഇത് രണ്ടും കൂടി പ്ലസ് ആയിട്ടോ, പ്ലസ് 42 ഈക്വൽ ടു. ഇനി എന്താ ചെയ്യുക, ഇത് ആഡ് ചെയ്യാനാണ് വന്നത്, ഒരു സംഖ്യ നെഗറ്റീവും ഒരു സംഖ്യ പോസിറ്റീവുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കും. 189 മൈനസ് 42, 9-ൽ നിന്ന് 2 കുറച്ചാൽ 7, 8-ൽ നിന്ന് 4 കുറച്ചാൽ 4, 1, 147 എന്ന് കിട്ടി. കഴിഞ്ഞോ, ഇല്ല, പിന്നെ എന്തുകൂടി ചെയ്യണം, വലിയ സംഖ്യയുടെ ചിഹ്നം ചേർക്കുക. ഇതിലേതാ വലിയ സംഖ്യ, ഇത് 189 നെഗറ്റീവ്. നമുക്കിവിടെ മൈനസ് 147 കിട്ടി, ഇവിടെയും കിട്ടി മൈനസ് 147. LHS RHS ഈക്വലായില്ലേ, ഈക്വലായി. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ദെർഫോർ എന്നിട്ടിട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ ഇത് ഇതേപോലെ അവിടെ എഴുതി വെക്കുക, ദെർഫോർ 21 ഇൻറ്റു മൈനസ് നയൻ മൈനസ് മൈനസ് ടു ഈക്വൽ ടു 21 ഇൻറ്റു മൈനസ് നയൻ മൈനസ് 21 ഇൻറ്റു മൈനസ് ടു. അതായത് ഇത് രണ്ടും ഈക്വലാണ് നമ്മൾ തെളിയിച്ചു. ഓക്കെ, ഈ നെഗറ്റീവും പോസിറ്റീവും നല്ലോണം അറിയണം കേട്ടോ. ഒരു ക്വസ്റ്റ്യനും കൂടി
പറയാം. ഇത് രണ്ടും ഈക്വലാണോ, ഈക്വലാണോ എന്നാണ് ചോദ്യം. ഈസ് 2 × 3 × −11 ഈക്വൽ ടു 2 × 3 × 2 × −11 ഇത് ഈക്വൽ ആണോ? നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ LHS ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈക്വൽ അല്ലാന്ന്. കാരണം എന്താ, ഇതൊക്കെ ഇൻറ്റു എന്നാണ്. ഇതാ ഇൻറ്റു ഇൻറ്റു, ഇവിടെ ആണെങ്കിലും ഇൻറ്റു ഇൻറ്റു ഇൻറ്റു. 2 × 3 × −11 2 × 3 × −11 ഇവിടെ നമുക്കൊരു ഏറെ ഒരു 2 കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഏതാണെങ്കിലും ഈക്വൽ അല്ല. കാരണം ഈ കിട്ടുന്ന ആൻസറിനെ നമ്മൾ ഒരു 2 കൊണ്ടും കൂടി ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ നോക്കുക ഡബിൾ കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് എടുത്തിട്ട് ചെയ്യാം. 2 × ഫസ്റ്റ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 3 × −11 എന്ന് പറഞ്ഞാൽ എന്താ, 3 × 11 എന്ന് പറഞ്ഞാൽ എന്താ, 33. ഇനി സൈന് മൈനസ് ഉണ്ട്, അപ്പം ഞാൻ മൈനസ് എന്ന് കൊടുത്തിട്ടോ. ഈക്വൽ ടു ഇതാണ് ചെയ്യുന്നത്. ഇത് ഞാൻ അങ്ങോട്ട് എഴുതിയിട്ടില്ല, ഞാൻ നേരെ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് ചെയ്യാണ്. ഇവിടെ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് ഇനി 2 × 33 എന്ന് പറഞ്ഞാൽ എന്താ, 66. സൈന് നെഗറ്റീവ്, കാരണം ഒരു നെഗറ്റീവ് ഉള്ളു. അപ്പോൾ നമുക്ക് LHS കിട്ടിയിട്ടോ. ഇനി RHS, 2 × 3 × 2 × −11 ഈക്വൽ ടു 2 × 3 = 6. ഈ ഇൻറ്റു എന്ന് ഞാൻ അവിടെ ഇട്ട്, 2 × −11 എന്ന് പറഞ്ഞാൽ −22 ഈക്വൽ ടു. ഇനി 22 × 6 മൾട്ടിപ്ലൈ ചെയ്യാം. 22 × 6 2 × 6 = 12, ബാക്കി 1. 2 × 6 = 12, 12 + 1 = 13, 132. സൈൻ എന്താ, നെഗറ്റീവ്, കാരണം ഒരു നെഗറ്റീവ് ഉള്ളു. ഇതാണ് നമുക്ക് RHS കിട്ടിയത്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആണോ, ഒന്ന് 66 ഒന്ന് −132 ആണ്. ഞാൻ പറഞ്ഞില്ലേ 66 ഡബിൾ ആയിരിക്കും ഇതെന്ന് അല്ലേ. 66 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 132 എന്ന് കിട്ടും. ഗുണിച്ച് നോക്കുക, ഇവിടെ നമ്മൾ 22 6 കൊണ്ട് ഗുണിച്ച്, അത് കാരണം നമുക്ക് ഇങ്ങനെ വന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിളാണിത്. നോക്കുക, 66 × 2 2 × 6 = 12, ബാക്കി 1. 2 × 6 = 12 12 × 1 = 13. കാണുന്നില്ലല്ലേ, സോറി കേട്ടോ. ഉണ്ടോ, 132 66 2 കൊണ്ട് ഗുണിച്ചാൽ 132 എന്ന് കിട്ടും. 66 ഡബിൾ, ഈ 66 ഡബിളാണ്. അതിന് കാരണം എന്താ, ഇവിടെ നോക്കുക, 2 × 3 × −11 2 × 3 × −11 എന്നുണ്ട്. പിന്നെ അതിനെ ഒരു 2 കൊണ്ട് കൂടി ഗുണിക്കണം എന്നാണ് RHS പറയുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് LHS ഉം RHS ഉം ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ദെർഫോർ എന്ന് പറയാം. എന്നിട്ട് 2 × ക്വസ്റ്റ്യൻ ആട്ടോ, ഈ ക്വസ്റ്റ്യന് ഞാൻ ഇവിടെ എഴുതുകയാണേ, 2 × 3 × −11 നോട്ട് ഈക്വൽ ടു 2 × 3 × 2 × −11. അത് നമ്മൾ എഴുതിയിട്ട് രണ്ട് വാല്യൂ വരയ്ക്കാം. അപ്പം ഇങ്ങനെ ശോധയാട്ടനോ പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന മെത്തേഡ് ഒരേപോലെയാണ്. ഫസ്റ്റ് നമ്മൾ LHS ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ RHS ചെയ്യുക, എന്നിട്ട് രണ്ട് കിട്ടുന്ന ആൻസർ ഈക്വൽ ആണോ നോക്കുക. ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ ചോദ്യം എഴുതിയിട്ട് ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് എഴുതുക. ഈക്വൽ അല്ലെങ്കിലോ ആ ചോദ്യം നോട്ട് ഈക്വൽ ടു എന്ന് എഴുതുക. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്നുള്ള സൈൻ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വെട്ടിടുക. അപ്പോൾ അത് നോട്ട് ഈക്വൽ ടു എന്നാൽ ഇങ്ങനെ ക്രോസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെഗറ്റീവും പോസിറ്റീവും നന്നായിട്ട് മനസ്സിലാക്കണേ.